ആൽഫി ടോക്സ്. മലയാള സിനിമയിലെ പാട്ടുപാടുന്ന സെലിബ്രിറ്റീസിൻ്റെ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് പ്രിയ പ്രകാശ് വാര്യരുടെ സിംഗിംഗ് ആണ്. കാണാം. പേരെ സൊല്ലുമ്പോഴേ ഉള്ളിഞ്ചിൽ കൊണ്ടാട്ടം മുന്നോട് വാഴത്താനേ ഉയർവാഴും പോരാട്ടം നീ പാർക്കുമ്പോതേ മഴയാവേ ഓ ഉന്നൻപിൽ കണ്ണീർ തുളിയാവേ നീ ഇല്ല എന്നാൽ എന്നാവേ ഓ നെരുപ്പോട് വെന്തേ മണ്ണാവേ. വളരെ എക്സ്പ്രസീവായിട്ട് പാടാനാണ് പ്രിയ ശ്രമിക്കുന്നത്. അതായത് ഒരു പ്രൊഫഷണൽ സിംഗർ ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ വരികളുടെ മീനിങ് ഒക്കെ മനസ്സിലാക്കി ആ ഇമോഷനൊക്കെ അറിഞ്ഞ് പാടുന്ന അതേ എഫേർട്ട് പ്രിയ ഇടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് റിയലി ഗുഡ്. കാരണം അവരുടെ ആക്ടർസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു സിംഗിങ്ങിനോടുള്ള പാഷനും ആ ടാലൻറ്റും ഒക്കെ പ്രിയയ്ക്ക് നല്ലപോലെയുണ്ട്. ആ ഞാൻ ഫീലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് പുള്ളിക്കാരിയുടെ ഒരു പാട്ടും കൂടെ കാണിക്കണം. അപ്പം നമുക്കത് കണ്ടുനോക്കാം. निकला करता है आईना भी ओ दीदार को तरसा करता है इतनी हंसी कोई नहीं इतनी हंसी कोई नहीं हुस्न दोनों जहां कर तुझ में से मटके आया तुम मेरे दिल के लिए और जीने को क्या चाहे तू मिले ദിൽ ഖിലേ. എന്ത് പാട്ടല്ലേ, എത്ര പഴയ പാട്ടാണെങ്കിലും ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പം വല്ലാത്തൊരു ഫീലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വരിയുടെ മീനിങ്ങും ആ പാട്ടിൻ്റെ വിഷ്വൽസൊക്കെ എനിക്ക് തോന്നുന്നു പ്രിയ ആലോചിച്ചിട്ടാണ് പാടുന്നത്. അങ്ങനെ തന്നെയാണ് ഏതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളും പാട്ട് പാടുമ്പം ആ പാട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ഷീ ഈസ് എ റൈറ്റ് എക്സാമ്പിൾ ഫോർ എ ഗുഡ് സിംഗർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ സിംഗിങ് ഒന്ന് കണ്ടാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. மாலை தென்றல் என் பக்கம் சிட்டக்குருவிகள் என் பக்கம் செடிகள் கொடிகள் என் பக்கம் ஏழை தமிழர் என் பக்கம் என்றோ தாய் குலம் என் பக்கம் எட்டு திசையும் என் பக்கம் அட கலங்கா ഒരു ഗ്രേറ്റ് ആക്ടറിന്റെ എല്ലാ സ്വഭാവവും അദ്ദേഹം പാട്ട് പാടുമ്പോഴും ഉണ്ടല്ലേ. അത് ശ്രദ്ധിച്ചു നോക്കിയറിയാം എന്ത് രസമായിട്ടാണ് പുള്ളി ഓരോ ലിറിക്സിൻ്റെയും ആ എക്സ്പ്രഷൻസ് കറക്റ്റായിട്ട് എടുത്താണ് ലാലേട്ടൻ പാടുന്നതും. അത് ലിറിക്സ് നോക്കിയാണ് പാടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഓർക്കസ്ട്രയുടെ ഉള്ള ആൾക്കാർക്ക് കോറസ് പാടാനുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ആ ചിട്ടിക്കുരുവികളെ പക്കോ ആ പോർഷനൊക്കെ ആ ഒതുക്കേണ്ട സ്ഥലത്ത് ഒതുക്കി ആ എക്സ്പ്രസീവ് ആവേണ്ട സ്ഥലത്ത് എക്സ്പ്രസീവ് ആയി തന്നെ പാടുന്ന ഒരു ടാലൻ്റാണ് മോഹൻലാൽ. പിന്നെ ഈ പാട്ട് ഞാൻ പറയണ്ടല്ലോ, ഇത് ഇരുവറിലെ പാട്ടാണ്. മോഹൻലാലിൻ്റെ എനിക്ക് ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇരുവർ. തമിഴിൽ പോയി നിറഞ്ഞടിയ ഒരു സിനിമയാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ എത്ര ക്ലോസ് ആയിട്ടുള്ള എന്താ പറയുക മൊമെൻറ്റ്സ് ഉണ്ടാവും ആ സിനിമയെക്കുറിച്ച്, അതൊക്കെ അദ്ദേഹം ആലോചിക്കുന്നുണ്ടാവുമല്ലേ ചിലപ്പോൾ ആ പാട്ട് പാടുമ്പോൾ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് മിയ ജോർജിൻ്റെ സിംഗിങ് ഒന്ന് കണ്ടാലോ. ഈ അടുത്തിടയ്ക്കാണ് മിയയുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ മിയ, എനിവേയ്സ് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ മാരീഡ് ലൈഫ്. താങ്കളുടെ പാട്ട് ഞങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. ചിന്ന ചിന്ന ആസേ സിറകടിക്കും ആസേ മുത്തുമുത്ത ആസേ മുടിന്ത് വരുന്ന ആസേ വെണ്ണിലവ് തൊട്ട്
ரகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை. എനിക്ക് ഈ പെർഫോമൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, മിയയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സിംഗേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജ് എസ്പെഷ്യലി ഒരു സ്റ്റേജ് പെർഫോമൻസിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ എത്രത്തോളം ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കലാഭവമണിച്ചേട്ടൻ്റെ വീഡിയോ കണ്ടപ്പോൾ അത് പറയുകയും ചെയ്തു, ആൾക്കാരുടേതായിട്ടുള്ള കണക്ഷൻ്റെ കാര്യം. ആ പറഞ്ഞ പോലെ മിയയ്ക്കും ആ ഒരു ക്വാളിറ്റി ഉണ്ട്, ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു പ്ലസൻ്റ്നെസ് ഉണ്ട്, ആൻഡ് ഓവറോൾ ഒരു നല്ല പെർഫോമൻസ് ആണ്. പുള്ളിക്കാരി ആ നോട്ട്സുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, പാട്ടും വലിയ മോശമില്ലാതെ പാടിയിട്ടുണ്ട്, ആൻഡ് ഇറ്റ് വാസ് വെരി എൻജോയബിൾ പെർഫോമൻസ്. അപ്പോൾ നമ്മളിതുവരെ തമിഴ്, ഹിന്ദി, മലയാളം ഒക്കെ കേട്ടു അല്ലേ, പല പാട്ടുകൾ കേട്ടു, നമുക്കിനി ഒരു ഇംഗ്ലീഷ് പാട്ട് കേട്ടല്ലോ. അപ്പോൾ അതാരാണ് പാടാൻ പോകുന്നതല്ലേ, സർപ്രൈസ് ആണേ, ഒന്ന് കണ്ടു നോക്കൂ. എന്താ അടിപൊളി സിംഗിങ്. നമ്മുടെ പ്രിയപ്പെട്ട മംമ്ത മോഹൻദാസ് ആയിരുന്നു. എല്ലാവർക്കും അറിയാം പുള്ളിക്കാരി ഒരു പ്രൊഫഷണൽ സിംഗറെ പോലെയാണ്. നമ്മുടെ ഡാഡി മമ്മിയൊക്കെ പാടി ഓൾ ഇന്ത്യ ഭയങ്കര ഹിറ്റാക്കിയ സിംഗറാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട, യുവൻ ശങ്കർ രാജയുടെ ഒക്കെ വേറെ പാട്ടുകളൊക്കെ ഒത്തിരി മംമ്ത പാടിയിട്ടുണ്ട്. ഷീ ഈസ് എ വെരി ഗുഡ് സിംഗർ, എല്ലാവർക്കും അറിയാം. അപ്പം ഈ ഒരു പ്രൈവറ്റ് സ്പേസിലിരുന്ന് പാടുമ്പം ആ ഗിറ്റാർ പ്ലേയിങ്ങിന് ഒരു സുഖം കണ്ടോ, എന്താ രസം. ഞങ്ങളിതുപോലെ കൂട്ടുകാരൊക്കെ ആയിട്ടും വീട്ടുകാരൊക്കെ ആയിട്ടും ഇരിക്കുമ്പോഴും ജാം ചെയ്യുമ്പം ഗിറ്റാർ വായിച്ച് പാടുക എന്ന് പറയുന്നൊരു വല്ലാത്ത സുഖമാണ്. ഇന്ദ്രജിത്ത് ഉണ്ട്, പൂർണിമ ഇന്ദ്രജിത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ദ്രജിത്തിൻ്റെ മകളാണ് ഗിറ്റാറ് വായിക്കുന്നത്, അതെ അതെ ആ കുട്ടിയാണ്. ആൻഡ് നല്ല രസമുള്ള സ്ട്രമ്മിങ് ഗിറ്റാറിൻ്റെ ആ ഒരു ആംബിയൻസിലിരുന്നിട്ട് മംമ്ത വളരെ റിലാക്സ്ഡ് ആയിട്ട് ആ ഗിറ്റാറിസ്റ്റ് ആ കുട്ടിയെ നോക്കിയാണ് പാടുന്നത്. രണ്ട് ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവം കേട്ടോ. ഗിറ്റാർ വായിക്കുന്ന ആളും പാടുന്ന ആളും, ആഹാ, ജസ്റ്റ് ലൈക്ക് എ പ്രൊഫഷണൽ സിംഗർ കേട്ടോ. ഇംഗ്ലീഷുകാരൊക്കെ പാടുന്നത് നമ്മൾ അറിയില്ലേ, അതുപോലെ. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പെർഫോമൻസ്. എസ്പെഷ്യലി സ്റ്റേജിലൊക്കെ മംമ്ത പാടി കേട്ടിട്ടുള്ളതിനെക്കാട്ടും എന്തോ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആവുന്നുണ്ട് ഈ ഒരു സിംഗിങ്. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് സെലിബ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടു കഴിക്കും. ഇവരുടെ സിംഗിങ്ങിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യോ അതിന് മാർക്കിടുകയോ ഒന്നും അല്ല കേട്ടോ എൻ്റെ ഉദ്ദേശം. ജസ്റ്റ് ഈ വീഡിയോസ് നിങ്ങളെല്ലാവരെ പോലെ ഒരു ആസ്വാദകനെ പോലെ കണ്ട് ഒരു മ്യൂസീഷ്യൻ്റെ കമൻസും അതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു, നിങ്ങളും ഈ വീഡിയോസ് എൻജോയ് ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലത്തെ മ്യൂസിക് റിലേറ്റഡ് കണ്ടന്റ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനത്തെ വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മടിക്കണ്ട, നേരെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ആൽഫി ടോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഞെക്കിക്കേ, എങ്കിൽ എനിക്ക് ഇതേപോലത്തെ വീഡിയോസായിട്ട് വരാനുള്ള ഒരു ആവേശം വീണ്ടും വീണ്ടും ഉണ്ടാവും. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ, യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് സീ യു ഓൾ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ, ടേക്ക് കെയർ.